ഏവർക്കും പി എസ് സി ചലഞ്ചന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് സിആർടി സ്കൂൾ ടെക്സ്റ്റ് സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് ഫൈവ് പാർട്ട് ടു നമ്മളൊരു കോഴ്സായിട്ട് ആരംഭിച്ചിരുന്നു സ്കൂൾ പുസ്തകങ്ങളെ ബേസ് ചെയ്ത് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട പോയിന്റുകൾ പഠിക്കുന്ന ഒരു സെഷൻ അതിൽ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റാണ് നമ്മൾ ആദ്യമായി ചൂസ് ചെയ്തത് അതിലെ ഒരു പാർട്ട് മൂന്നാല് പാഠങ്ങൾ ഉൾപ്പെടുത്തി ഒരു പാർട്ട് കഴിഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു അഞ്ചാം ക്ലാസ്സിലെ പുസ്തകം നമുക്കൊരു രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് പഠിക്കുന്നതായിരിക്കും എളുപ്പം കാരണം ചില ക്ലാസ് ചില ടോപ്പിക്കിൽ തമ്മിൽ ഒരു ബന്ധവും ഇല്ല പക്ഷെ നമുക്ക് കുറച്ച് വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കാണാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കൂടി പഠിക്കുക അതിൻ്റെ തുടർച്ചയാണിത് നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി കാണും അതുകൂടി കൂടിയായിരിക്കും അഞ്ചാം ക്ലാസ്സിലെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഈ പോയിന്റുകൾ പഠിച്ചപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ സാധാരണ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോയിന്റുകളും അതിൽ നിന്നും കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഏതാനും പോയിന്റുകളും സ്കൂൾ പുസ്തകങ്ങളിലുണ്ട് അതാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നമുക്ക് വളരെ ഫിമിലർ ആയിട്ടുള്ള ജ്യോതിശാസ്ത്രവുമായി റിലേറ്റ് ചെയ്ത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു റിലേറ്റഡ് ഫാക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആ പുസ്തകത്തിൽ ബോക്സ് വരച്ചും മറ്റു പോയിന്റുകളുമായിട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിലെ അഞ്ചാമത്തെ പാഠം പ്രപഞ്ചം എന്ന മഹാത്ഭുതം കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഭൂഗോളങ്ങളെ കുറിച്ചൊക്കെയാണ് പാഠത്തിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി വേൾഡ് ജോഗ്രഫി ഒക്കെ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന വാദത്തെ ചോദ്യം ചെയ്ത പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞൻ നിക്കോളാസ് കോപ്പർനിക്കസ് നമ്മൾ സൗരയുദ്ധ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു ഇപ്പോൾ സൗരയുദ്ധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന വാദത്തെ ചോദ്യം ചെയ്ത പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർ നിക്കസ് കോപ്പർ നിക്കസ് സ്കൂൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ കോപ്പർ നിക്കസ് എന്ന് പറയുന്ന വ്യക്തി പോളണ്ടുകാരനാണ് എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കുക രണ്ടാമത് എടുത്തു പോയിന്റ് ആണ് സൗരയുദ്ധ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് കോപ്പർ നിക്കസ് ആണ് ഒരു ബോക്സ് വരച്ചതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന രണ്ട് പോയിന്റാണിത് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന വാദത്തെ ചോദ്യം ചെയ്ത പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞൻ ആരാണ് കോപ്പർ നിക്കസ് ആണ് സൗരേത കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞനും കോപ്പർ നിക്കസ് ആണ് നെക്സ്റ്റ് അവിടെ ഓരോ ഗ്രഹങ്ങളുടെയും ചില പ്രത്യേകതകൾ മാത്രം ഒരു ബോക്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് വേണം എന്ന് തോന്നി അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാ ചെയ്യാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായ ചില പോയിന്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം നൂറ്റി അറുപത്തി നാല് വർഷമാണ് നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയം നൂറ്റി അറുപത്തി നാല് വർഷമാണ് ഇത് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നൂറ്റി അറുപത്തി നാല് വർഷം അതേപോലെ യുറാന സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എൺപത്തി നാല് വർഷം രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നൂറ്റി അറുപത്തി നാല് വർഷമാണ് നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയം നൂറ്റി അറുപത്തി നാല് വർഷം അതേപോലെ യുറാന സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എൺപത്തി നാല് വർഷം യുറാന സൂര്യനെ ഒരു തവണ വലം വയ്ക്കാനെടുക്കുന്ന സമയം എത്രയാണ് എൺപത്തി നാല് വർഷമാണ് ഈ രണ്ട് പോയിന്റുകളും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ദെൻ ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ് നമുക്കറിയാം നമ്മുടെ പരീക്ഷയിലൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റാണത് ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ഏതാണ് ശനിയാണ് ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം അതേപോലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോയിന്റാണ് കുട്ടികൾക്ക് പഠിക്കാൻ അതവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ നാല് പോയിന്റുകൾ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നൂറ്റി അറുപത്തി നാല് വർഷം നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലംബിക്കാൻ എടുക്കുന്ന സമയമാണ് നൂറ്റി അറുപത്തി നാല് വർഷം അതേപോലെ യുറാന സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എൺപത്തിനാല് വർഷം യുറാന സൂര്യനെ ഒരു തവണ വലംബിക്കാനെടുക്കുന്ന സമയത്രയാണ് എൺപത്തി നാല് വർഷം ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ശനി ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ശനി ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഈ രണ്ട് പോയിന്റുകളും ശ്രദ്ധിക്കുക നെക്സ്റ്റ് വ്യാഴം സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം നമുക്കറിയാം വ്യാഴവട്ട കാലം പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നു അത് സിമ്പിൾ പോയിന്റ് ആണ് വ്യാഴം സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയത്രയാണ് പന്ത്രണ്ട് വർഷമാണ് വ്യാഴ സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയത്ത് എത്രയാണ് പന്ത്രണ്ട് വർഷം ദെൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ ശുക്രൻ ദെൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ഇതൊക്കെ നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും സിമ്പിളായിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് ഇതെല്ലാം സ്കൂൾ പുസ്തകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പരിശോധിക്കാം വ്യാഴം സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് പന്ത്രണ്ട് വർഷമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ റീസെൻ്റ് ചില കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നെങ്കിലും ഒഫീഷ്യലി ഇവയ്ക്ക് രണ്ടും ഉപഗ്രഹങ്ങളില്ല എന്ന് തന്നെയാണ് പറയുക ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ് അതും കോമൺ പോയിന്റ്സ് ആണ് ദെൻ ബഗ്രാഹാസത്തിൽ നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീലയാണ് ബഗിരാഹാസത്തിൽ നോക്കുമ്പോൾ ഭൂമിയുടെ നിറം ഏതാണ് നീലയാണ് നമുക്കറിയാവുന്ന പോയിന്റ് ആണ് ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയ ഏക ഗ്രഹമാണ് ഭൂമി അത് നമുക്കറിയാവുന്ന കോമൺ പോയിന്റ് ആണ് ഇനി പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയ ഗ്രഹം ഏത് ചൊവ്വയാണ് പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയ ഗ്രഹം ഏതാണ് ചൊവ്വ ആണ് അതേപോലെ ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ് ഇതും നല്ലൊരു പോയിന്റായിട്ട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ പറഞ്ഞതും അത്യാവശ്യം കോമൺ പോയിന്റ്സ് തന്നെയാണ് നമ്മൾ സാധാരണ എക്സാമിന് ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് ശുക്രൻ എല്ലാവർക്കും അറിയാം ബഹിരാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീലയാണ് അതും എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ് ബഹിരാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീല ദെൻ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയ ഏകഗ്രഹം ഭൂമിയാണ് ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയ ഏകഗ്രഹം ഏതാണ് ഭൂമി പണ്ട് ജലം ഒഴുകി ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയ ഗ്രഹം ചൊവ്വയാണ് പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയ ഗ്രഹം ഏതാണ് ചൊവ്വയാണ് ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ് ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ് അതും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് നെക്സ്റ്റ് സാധന ഗ്രഹങ്ങൾ കറങ്ങുന്നത് നമുക്കറിയാം പമ്പരം പോലെയാണ് പക്ഷേ വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹമാണ് യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം യുറാനസ് നമ്മൾ ഉരുളുന്ന എന്നൊരു അർത്ഥത്തിലാണ് അത് പറയുന്നത് ഉരുളുന്ന ഗ്രഹം അപ്പോൾ വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം ഏതാണ് യുറാനസ് ആണ് അപ്പോൾ ഗ്രഹങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു പാഠത്തിൽ അത്യാവശ്യം ഇത്രയും പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ആണ് പിന്നെ ആ വർഷങ്ങൾ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കേണ്ടത് നെക്സ്റ്റ് പിന്നെ ഒരു ബോക്സ് അതിൽ ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാന വാനനിരീക്ഷണത്തിന് തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിരുന്നു അതൊക്കെ നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് പഠിക്കുന്നതാണ് ഗലീലിയോ ഗലീലിയാണ് സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാന വാനനിരീക്ഷണത്തിന് തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി സ്വയം നിർമ്മിച്ച ദൂരദർശനം ഉപയോഗിച്ച് വാന നിരീക്ഷണത്തിന് തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലിലി ദലീലിയുടെ ജീവിത കാലഘട്ടം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെ ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോണം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പരീക്ഷ കയറി ചോദിച്ചാൽ ഏറ്റവും ടഫായിട്ട് മാറാൻ സാധ്യത ഉള്ളൊരു പോയിന്റ് ഇതാണ് ഗലീലിയുടെ ജീവിത കാലഘട്ടം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് നെക്സ്റ്റ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറകൃഷ്ണങ്ങളെ അറിയപ്പെടുന്നത് ശുദ്രഗ്രഹങ്ങൾ എന്നാണ് അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറകൃഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കുക വാഹനങ്ങളുടെ ചക്രം പോലെ അതായത് ഉരുളുന്ന ഒരു അർത്ഥത്തിലാണ് യുറാനസ് കറങ്ങുന്ന ഗ്രഹമാണ് യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം യുറാനസ് ദെൻ സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലിലി സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ് ഗലീലിയോ ഗലിലി ദെ ഗലീലിയുടെ ജീവിത കാലഘട്ടം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ദെൻ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറ കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ശുദ്ധ ഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെ ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ശുദ്ധ എന്ന് അറിയപ്പെടുന്നു ഒരു ക്ഷുദ്രഗ്രഹത്തിന് ഉദാഹരണമാണ് ഐഡ ഇതും അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് ഒരു ക്ഷുദ്രഗ്രഹത്തിന് ഉദാഹരണമാണ് എന്ത് ഐഡ നമുക്കറിയാം പണ്ട് ഒമ്പത് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായി ചില റീസൺസ് കാരണം അത് രണ്ടായിരത്തി ആറിലാണ് ആ ഗ്രഹപദവി പ്ലൂട്ടോയ്ക്ക് നഷ്ടമാകുന്നത് അതിനെക്കുറിച്ചും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത് ഏതു വർഷമാണ് രണ്ടായിരത്തി ആറിലാണ് അതേപോലെ ഒരു ശുദ്ധ ഗ്രഹത്തിന് ഉദാഹരണമാണ് ഐഡ അതൊന്ന് നോക്കി വെക്കേണ്ട പോയിന്റ് ആണ് നെക്സ്റ്റ് സൗരഹിതത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമ പദാർത്ഥങ്ങളെ വാൽനക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നു അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് സൗരഹിതത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു വാൽ നക്ഷത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നു സൗരഹിതത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളെ വാൽ നക്ഷത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയിൽ നിന്ന് ദൃശ്യമായ വാൽനക്ഷത്രമാണ് ഐസൺ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് അതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനോടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയിൽ നിന്നും ദൃശ്യമായ വാൽനക്ഷത്രം ഏതാണ് ഐസൺ അപ്പോൾ ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകൾ വെറൈറ്റി ആണ് ശുദ്ധ ഉദാഹരണം ഐഡ ശുദ്ധ ഉദാഹരണം ഐഡ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത് രണ്ടായിരത്തി ആറ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത് രണ്ടായിരത്തി ആറ് സൗരത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ അശ്വത്ദ്ധിമദാർത്ഥങ്ങൾ വാൽനക്ഷത്രങ്ങൾ സൗരേദത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ വാൽനക്ഷത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയിൽ നിന്ന് ദൃശ്യമായ വാൽനക്ഷത്രം ഐസൺ രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയിൽ നിന്ന് ദൃശ്യമായ വാൽനക്ഷത്രമാണ് ഐസൺ നെക്സ്റ്റ് ബഹിരാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പമുള്ള പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ഉൽക്കകൾ എന്ന് വിളിക്കുന്നു ബഹിരാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കിടക്കുന്ന പല വലുപ്പമുള്ള പാറക്കഷ്ണങ്ങളെ ഉൽക്കകൾ എന്ന് വിളിക്കുന്നു ദെൻ കോമൺ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പോയിന്റ് ആണ് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ക്ഷീരപഥം മിൽക്കി വേ എന്നാണ് ഈ ക്ഷീരപഥത്തിൻ്റെ മറ്റൊരു പേരാണ് ആകാശ ഗംഗ അപ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ മൂന്നാല് പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങളെ നമ്മൾ എന്തു വിളിക്കുന്നു ശുദ്ധ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു ശുദ്ര ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് ഐഡ ദെൻ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത് രണ്ടായിരത്തി ആറിലാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത് രണ്ടായിരത്തി ആറിലാണ് സൗരയുദ്ദത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളെ വാൽനക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നു സൗരയുദത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ ഏതാണ് വാൽനക്ഷത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയിൽ നിന്ന് ദൃശ്യമായ വാൽനക്ഷത്രമാണ് ഐസൺ രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയിൽ നിന്ന് ദൃശ്യമായ വാൽനക്ഷത്രമാണ് ഐസൺ ബഹിരാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പമുള്ള പാറകർഷങ്ങളെ ഉൽക്കകൾ എന്ന് വിളിക്കുന്നു ബഹിരാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കിടക്കുന്ന പല വലുപ്പമുള്ള പാറകർഷങ്ങളെ ഉൽക്കകൾ എന്ന് വിളിക്കുന്നു ദെൻ സൗരഹിതം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ക്ഷീരപദം അഥവാ ആകാശഗംഗ എന്നാണ് അപ്പോൾ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന ചാപ്റ്ററിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാവർക്കും പൂർണ്ണമായും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ക്ലാസ്സിൽ കേട്ട ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതേപോലെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പി എസ് സി ചലഞ്ചർ എന്ന പേരിൽ ഫേസ്ബുക്ക് പേജ് ടെലഗ്രാം ഗ്രൂപ്പ് ഇവയൊക്കെ ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഫൈവ് പാർട്ട് ടു ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും അത് ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഏറ്റവും നന്നായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക താങ്ക്